നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. വാഗമൺ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് വരുത്തൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ്. ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബംഗ്ലാവൊന്നുമല്ല, ഹോസ്പിറ്റൽസ് ഇട്ട ഒരു വലിയൊരു കെട്ടിടം. എന്നാലും അതിമനോഹരമായിരുന്നു ഇന്നലത്തെ നൈറ്റ്, അടിപൊളിയായിരുന്നു. ബാക്കി ഇന്നലത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ ബംഗ്ലാവിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും ബംഗ്ലാവിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫഹദ് ഫാസിലും ഐശ്വര്യ ലക്ഷ്മിയും അഭിനയിച്ച ഭരതൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായി പിന്നെ ആ പേരിലൂടെ പ്രശസ്തമായ വാഗമണ്ണിലെ ഭരതൻ ബംഗ്ലാവാണ് ഈ കാണുന്നത്. MMJ മാനേജേഴ്സ് ബംഗ്ലാവ് എന്നതാണ് ഭരതൻ ബംഗ്ലാവിൻ്റെ യഥാർത്ഥ പേര്. വാഗമൺ ടൗണിൽ നിന്നും ഉദ്ദേശം 4.5 കിലോമീറ്റർ അകലെയായി ഒരു എസ്റ്റേറ്റിനുള്ളിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. വളരെ പഴകിയ ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ കെട്ടിടത്തിന് മുന്നിലായി നമ്മെ സ്വീകരിക്കുന്നത് ഇടതുവശത്തായി നിൽക്കുന്ന ഒരു ആൽമരമാണ്. ഭരതൻ എന്ന സിനിമയെക്കുറിച്ചും ഷൂട്ടിങ്ങിനെ പറ്റിയുമൊന്നും അധികം പറയുന്നില്ല. അതൊക്കെ ഒരുപാട് റിവ്യൂകളായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. കുറേയേറെ സിനിമകളുടെ ലൊക്കേഷനായിട്ടുണ്ട് ഈ കെട്ടിടവും പരിസരവും. ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും 1968 ഇത് നിർമ്മിച്ചതെന്ന് കെട്ടിടത്തിനുള്ളിൽ അടുക്കളയുടെ ചുമരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടും ശാന്തമായ ഒറ്റപ്പെട്ട ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ 25 പേര് അടങ്ങുന്ന സംഘം ഇന്നലെ സന്ധ്യയോടെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ തന്നെ ആഹാരമൊക്കെ പാചകം ചെയ്ത് കഴിച്ചു. എൻ്റെ സുഹൃത്തും വാഗമണ്ണിലെ ട്രാവൽ ഓപ്പറേറ്ററുമായ രജിയാണ് ഞങ്ങൾക്ക് ഈ കെട്ടിടം താമസത്തിനായി റെഡിയാക്കി തന്നത്. എസ്റ്റേറ്റിന് നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ കെട്ടിടം കണ്ട് ഒരു പ്രേതഭവനമായി തോന്നുമെങ്കിലും അങ്ങനെ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി സ്ഥലമാണ് ഇവിടം. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? കൊള്ളായിരുന്നു. ആ സ്റ്റേ ഉഗ്രനായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിലുള്ള സൗകര്യങ്ങളായിരുന്നു വാഗമണ്ണിലെ ഈ ഭരതൻ ബംഗ്ലാവ് എന്ന് പറയുന്നത്. വളരെ സൗകര്യമാണ്. 3-4 ഫാമിലിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ പറ്റി. അടിപൊളി വൃത്തിയുള്ള ബാത്റൂമും നല്ല കിച്ചൺ സൗകര്യങ്ങളുണ്ട്. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഭരതൻ ബംഗ്ലാവിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുന്നത് അടിച്ചുപൊളി ടീമുകളാണെന്നാണ് പറയുന്നത്. ഫാമിലി കുറച്ചാണ് വരുന്നത്, എന്നാലും ഫാമിലി ആയിട്ട് വന്നാൽ പോലും തങ്ങാൻ പറ്റിയ സ്വച്ഛമായ ഒരു സ്ഥലമാണ് വാഗമണ്ണിലെ ഭരതൻ ബംഗ്ലാവ്.
ഭരതൻ ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.